ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഫൗണ്ടേഷൻസ്, അതിൽ ഷാലോ ഫൗണ്ടേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ലിൻഡൽസ്, ആർച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ഫൗണ്ടേഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷനിൽ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഇതിൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ ഡെപ്താണ് കൂടുതൽ ഇല്ലെങ്കിൽ, വിഡ്ത്തിനേക്കാളും കൂടുതൽ ഡെപ്താണ് എങ്കിൽ അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നും, വിഡ്ത്ത് ആണ് കൂടുതൽ അല്ലെങ്കിൽ വിഡ്ത്ത് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഡെപ്തിനേക്കാളും കൂടുതലാണ് എങ്കിൽ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്നും പറയുന്നു. ഇനി ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കിൽ ഷാലോ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡ്രോയിങ്ങിന് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഫൗണ്ടേഷൻസ്, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഒക്കെ വരച്ചിട്ടുള്ളതാണ്. ഫൗണ്ടേഷൻ, ഷാലോ ഫൗണ്ടേഷനെ നമ്മൾ മെയിനായിട്ട് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എട്ടായിട്ട്, മെയിനായിട്ടും എട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഐസോലേറ്റഡ് ഓർ കോളം ഫൂട്ടിങ്, സെക്കൻഡ് വോൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിങ്, തേർഡ് കമ്പൈൻഡ് ഫൂട്ടിങ്, ഫോർത്ത് കണ്ടിന്യൂസ് ഫൂട്ടിങ്, ഫിഫ്ത്ത് കാൻഡിലിവർ ഫൂട്ടിങ്, നെക്സ്റ്റ് വൺ ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്, സെവൻത് വൺ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഇതിൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനെ തന്നെയാണ്. ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വോളിൻ്റെയോ അല്ലെങ്കിൽ കോളത്തിൻ്റെയോ അടിയിൽ പണിയുന്ന ഒരു ചെറിയ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്. അപ്പം അതിനെയാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഷാലോ ഫൗണ്ടേഷനെ നമ്മൾ ഇങ്ങനെ എട്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐസോലേറ്റഡ് ഓർ കോളം ഫൂട്ടിങ്. ഐസോലേറ്റഡ് അല്ലെങ്കിൽ കോളം ഫൂട്ടിങ്ങിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് പറയുന്നുണ്ട്: സിമ്പിൾ ഫൂട്ടിങ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്, സ്ലോപ്പ്ഡ് ഫൂട്ടിങ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പം സാധാരണ ഈ ഐസോലേറ്റഡ് ഫൂട്ടിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ചെറിയ ലോഡൊക്കെ വരുന്ന ആ ഒരു കോളത്തിൻ്റെ ലോഡ് അതിൻ്റെ ആ അണ്ടറിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് ഈ ഐസോലേറ്റഡ് കോളം ഫൂട്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൽ സിമ്പിൾ ഫൂട്ടിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് ലോഡ്, ചെറിയ ലോഡുകളൊക്കെ ആണെങ്കിൽ ഇതിനകത്തെ സിമ്പിൾ ഫൂട്ടിങ് നോക്കും. ഇനി സ്റ്റെപ്പ്ഡ് അല്ലെങ്കിൽ സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത് മീഡിയം ലോഡിനും ഹെവി ലോഡിനും, ഇച്ചിരി കൂടെ കൂടിയ ലോഡൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ് നമ്മൾ കൊടുക്കും. ഇനി ഹെവി ലോഡാണ് വരുന്നതെങ്കിൽ സ്ലോപ്പ്ഡ് ഫൂട്ടിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഫൂട്ടിങ്ങാണ് വോൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നുള്ളത്. അപ്പം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇതെന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രൂ ഔട്ട് പോകുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് വോളിനെ ത്രൂ ആയിട്ട് ലെങ്തയിൽ കൊടുക്കുന്ന ഒരു ഫൂട്ടിംഗ് ആണ്. അതിൻ്റെ ഫിഗർ താഴെ തന്നിട്ടുണ്ട്, സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റേത്. നെക്സ്റ്റ് ഫൂട്ടിങ്ങാണ് കമ്പൈൻഡ് ഫൂട്ടിങ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ കോളത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫൂട്ടിങ്ങിൽ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ കോളം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് റെക്റ്റാങ്കുലർ സൈസിലുള്ളതുകൊണ്ട്, അതുപോലെ ട്രിപ്പിസോയിഡൽ ഷേപ്പ് ഉള്ളതുകൊണ്ട്, റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും ഉണ്ട്, ട്രിപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങും ഉണ്ട്. നെക്സ്റ്റ് ഫൂട്ടിങ്ങാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കോളത്തിന്, ഒരു റോയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കുറേ കോളത്തിന് കൂടിയിട്ട് ഒരൊറ്റ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഒറ്റ ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഫൂട്ടിംഗ് ആണ് ക്യാൻഡിലിവർ ഫൂട്ടിംഗ്. അപ്പം ഈ ക്യാൻഡിലിവർ ഫൂട്ടിങ്ങിൽ ഒരു ക്യാൻഡിലിവർ ബീം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ വന്നത്. അപ്പം ഈ ഫൂട്ടിങ്ങിൽ ഒരു എക്സെൻട്രിക് ഫൂട്ടിംഗ് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഒരു കോൺസെൻട്രിക് ഫൂട്ടിങ്ങും ഉണ്ടാവും. അപ്പം രണ്ട് കോളമുണ്ട്. അപ്പോൾ ആ രണ്ട് കോളത്തിന് എക്സ്റ്റീരിയർ കോളത്തിന് വേണ്ടിയിട്ട് ഒരു ഫൂട്ടിങ്ങും, അതുപോലെ ഇൻറ്റീരിയർ കോളത്തിന് വേണ്ടിയിട്ട് വേറൊരു ഫൂട്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫൂട്ടിങ്ങുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു ക്യാൻഡിലിവർ ബീം കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ക്യാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്. അപ്പം ഇതിന് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ആർച്ചിൻ്റെ ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് സാധാരണ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിന്, ഓപ്പണിങ്ങിൽ വരുന്ന ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ വോളിലേക്ക് കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ്. അപ്പം ഓപ്പണിങ്ങിന്
വരുന്ന ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്സ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ ബ്രിഡ്ജിൽ, പിയറിൽ, റിസർവറിൽ, ടാങ്കിൽ ഇതിലൊക്കെയാണ് കൂടുതലും ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്സ് യൂസ് ചെയ്യുന്നത്. ാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് സാധാരണ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ കോളത്തിനാണ്. അപ്പം ഇത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് റോൾഡ് സ്റ്റീൽ കൊണ്ടായിരിക്കും. അപ്പം ഒരു സ്റ്റീൽ സെക്ഷനാണ്. അപ്പം അത് വരുന്നത് സ്റ്റീൽ കോളത്തിന് താഴെ വരുന്ന ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. റാഫ്റ്റ് ഓർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് തന്നെയാണ്. അപ്പം അതൊരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ സ്ലാബ് പോലെ വാർത്തിടും ഫൗണ്ടേഷൻ. അപ്പം അത് ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും. അപ്പം അതിൻ്റെ മുകളിൽ നമ്പർ ഓഫ് കോളംസ് വരും. അപ്പം അതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ സ്ലാബ് പോലെ വരും. അതിനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ലോഡുകൾ വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഇത് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ലോഡ് വരുന്ന ഏരിയാസിലൊക്കെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. അപ്പം ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത്, ഫൗണ്ടേഷൻ്റെ ഡെപ്ത് വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ രണ്ട് ടൈപ്പാണുള്ളത്, പൈൽ ഫൗണ്ടേഷൻസും ഉണ്ട്, വെൽ ഫൗണ്ടേഷൻസും ഉണ്ട്. നെക്സ്റ്റ് വണ്ണാണ് പൈൽ ഫൗണ്ടേഷൻ. ഇപ്പോൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷനാണ്. ഇപ്പോൾ സാധാരണ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിലിൽ നമ്മൾ കൂടുതൽ ഡെപ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെവി ലോഡുകളെ താങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പൈൽ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ ബിൽഡിങ്സൊക്കെ പണിയേണ്ട കേസിലൊക്കെ നമ്മൾ കൂടുതലും പൈൽ ഫൗണ്ടേഷൻസാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം പൈൽസ് സ്റ്റീലിൻ്റെ ഉണ്ട്, കോൺക്രീറ്റിൻ്റെ ഉണ്ട്, ടിമ്പറിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ കമ്പോസിറ്റ് മെറ്റീരിയൽസിൻ്റെ ഉണ്ട്, അങ്ങനെ ടൈപ്പ് ഓഫ് പൈൽസ് ഉണ്ട്. അപ്പോൾ അത് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ വർക്കിലേക്ക് എടുക്കും. പൈൽ ഫൗണ്ടേഷൻസ് രണ്ട് ടൈപ്പാണുള്ളത്, ലോഡ് ബിയറിംഗ് പൈൽസും ഉണ്ട്, അതുപോലെ നോൺ ലോഡ് ബിയറിംഗ് പൈൽസും ഉണ്ട്. ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൈൽ ഫൗണ്ടേഷന് മുകളിൽ വരുന്ന സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡിനെ ഈ പൈൽ ഫൗണ്ടേഷൻ താഴെ സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ ലോഡിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സോയിലിലേക്ക് കൊടുക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പൈലിനെയാണ് നമ്മൾ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് ടൈപ്പാണുള്ളത്, എൻഡ് ബിയറിംഗ് പൈൽസും ഉണ്ട്, ഫ്രിക്ഷണൽ പൈൽസും ഉണ്ട്. ഇനി നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും സോയിലിനൊരു ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം കൂടുതൽ എന്താണ് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കുകയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയും. അപ്പം അതാണ് കോമ്പാക്ഷൻ പൈൽസ്, ഷീറ്റ് പൈല്, ആങ്കർ പൈല്, ബാറ്റർ പൈല്, ഫെൻഡർ പൈൽസ്. അപ്പം അതൊക്കെ ഒരു നോൺ ലോഡ് ബിയറിംഗ് പൈൽസാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻസ്. വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സിൽ വളരെ ഹെവി ആയിട്ടും ഡീപ്പും ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഇതൊരു വെൽ ഷേപ്പായിരിക്കും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ട് പുറത്ത് വെച്ച് കാസ്റ്റ് ചെയ്തിട്ട് അത് അതിനകത്തേക്ക് വാട്ടറിനകത്തേക്ക് സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് കവർ ചെയ്യും വെൽ ക്യാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് സ്ലാബ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കവർ ചെയ്ത് വെക്കും. അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ഫൗണ്ടേഷനെയാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിൻഡൽസ്. ലിൻഡൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അപ്പോൾ അതൊരു ഓപ്പണിങ്ങിന് എക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഈ ഓപ്പണിങ്സിന്, അതായത് വിൻഡോസ്, ഡോറ്, അങ്ങനെയുള്ള ആർച്ചസ് ഇതിനൊക്കെ ഈ ഓപ്പണിങ്സിനൊന്നും അതിലേക്ക് വരുന്ന ലോഡിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, കാരണം അത് ഓപ്പണിംഗ് ആണ് അല്ലേ. അപ്പം അതിന് മുകളിൽ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ താങ്ങാൻ വേണ്ടിയിട്ട്, താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പല ടൈപ്പ് ഓഫ് മെറ്റീരിയലും കൊണ്ട് നമുക്ക് ലിൻഡൽസ് കൊടുക്കാം. വുഡിൻ്റെ ലിൻഡലുണ്ട്, പിന്നെ അതുപോലെ സ്റ്റോൺ ലിൻഡൽസ് ഉണ്ട്, ബ്രിക്ക് ലിൻഡൽസ് ഉണ്ട്, സ്റ്റീൽ ലിൻഡൽസ് ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ലിൻഡൽസ് അഥവാ RCC ലിൻഡൽസും ഉണ്ട്. അതിൽ വുഡ് അല്ലെങ്കിൽ വുഡ് ഓർ ടിമ്പർ ലിൻഡൽസ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന ലിൻഡലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വുഡായിരിക്കും, തടിയായിരിക്കും. അതൊരു ഓൾഡസ്റ്റ് ടൈപ്പ് ലിൻഡൽസാണ്. പിന്നെ അത് കൂടുതൽ തടി എന്ന് വെച്ചാൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള പ്രദേശത്താണ് നമുക്ക് ഈ ലിൻഡൽസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോൺ ലിൻഡൽസ്. സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റോണുകളുടെ ഒരു സ്ലാബായിട്ട് നമ്മൾ ഇതിന് മുകളിൽ കൊടുക്കും, ഓപ്പണിങ്സിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഒരു സിംഗിൾ പീസ് സ്റ്റോണോ അല്ലെങ്കിൽ ഒരു പീസിൽ കൂടുതൽ ഉള്ള 2 or more pieces ഓക്കെ സ്റ്റോൺസ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്.
നെക്സ്റ്റ് ആണ് ബ്രിക്ക് ലിൻഡൽസ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രിക്സ് ആയിരിക്കും. ഇപ്പം ബ്രിക്സ് ഒരു എഡ്ജിലോ അല്ലെങ്കിൽ ഓപ്പണിങ്സിൻ്റെ ഒരു എൻഡിലോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു അപ്പിയറൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റീൽ ലിൻഡൽസ്. സ്റ്റീൽ കൊണ്ടായിരിക്കും ലിൻഡല് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു ആർച്ചൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇല്ല എങ്കിൽ അവിടെ ഇങ്ങനെ സ്റ്റീലിൻ്റെ ലിൻഡൽസ് കൊടുക്കാറുണ്ട്. അടുത്തതാണ് ആർ സി സി ലിൻഡൽസ്. അപ്പോൾ സാധാരണ കോമൺലി നമ്മൾ കാണുന്ന കൊടുക്കുന്നതും ആർ സി സി ലിൻഡൽസ് ആണ്. കാരണം അത് ഫയർ പ്രൂഫ് ആണ്, ഡ്യൂറബിൾ ആണ്, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആർ സി സി ലിൻഡൽസ് ആണ് കൂടുതലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർച്ചസ്. ആർച്ചസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കൺസ്ട്രക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഓപ്പണിങ്ങിന് എക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഒരു വെഡ്ജ് ഷേപ്പിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആർച്ച്. ആർച്ച് നിങ്ങൾ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുണ്ട്, നമ്മളതിൻ്റെ ടെക്നിക്കൽ തേംസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആർച്ചിൻ്റെ മെയിനായിട്ടുള്ള ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ്. സെക്കൻഡ്, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, എത്ര സെൻറ്റർ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. തേർഡ് വൺ, അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് അതിൻ്റെ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, അപ്പം അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ്. ഫസ്റ്റ് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചസ് അക്കോർഡിംഗ് ടു ഷേപ്പായിരുന്നു. അപ്പോൾ ഇത് ഏത് ഷേപ്പിലാണ് ഉള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്ലാറ്റ് ആർച്ച് ഉണ്ട്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, സെമി എലിപ്റ്റിക്കൽ ആർച്ച്, ഇൻവേർട്ടഡ് ആർച്ച്, പോയിൻറ്റഡ് ആർച്ച്, റിലീവിംഗ് ആർച്ച്, ഹോൾസ് ഷൂ ആർച്ച്, സ്റ്റിൽറ്റഡ് ആർച്ച്, ലാസ്റ്റ് വെനീഷ്യൻ ആർച്ച്, ഫ്ലോറൻറ്റൈൻ ആർച്ച്. അപ്പോൾ ഇങ്ങനെ 11 ടൈപ്പായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റാണ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ഒരു ഫ്ലാറ്റ് മോഡലായിരിക്കും. സെക്കൻഡ് വണ്ണാണ് സെഗ്മെൻ്റൽ ആർച്ച്. അപ്പോൾ ഈ സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്റർ അതിൻ്റെ സ്പ്രിംഗിങ് ലൈന് ബിലോ ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. സെൻറ്റർ ലൈന് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, സ്പ്രിംഗിങ് ലൈന് ബിലോ ആയിരിക്കും. സാധാരണ നമ്മൾ ബിൽഡിങ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കോമൺ ടൈപ്പ് ഓഫ് ആർച്ചാണ് ഈ സെഗ്മെൻറ്റൽ ആർച്ച്. സെക്കൻഡ് വൺ ആണ് സെമി സർക്കുലർ ആർച്ച്. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ ഷേപ്പായിരിക്കും. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ എപ്പോഴും അതിൻ്റെ സ്പ്രിംഗിങ് ലൈനിലായിരിക്കും കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെ സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ആണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. അപ്പം ഇതിന് ഒരു സെമി എലിപ്സ് ഷേപ്പായിരിക്കും. അതുപോലെ ഇതിന് ഒരു സെൻറ്ററിലേക്കാളും കൂടുതൽ, അതായത് 3 or more 5 സെൻറ്റേഴ്സ് വരെ ഇതിനാവാം. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആർച്ചാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. നെക്സ്റ്റ് വൺ ആണ് ഇൻവേർട്ടഡ് ആർച്ച്. ഇൻവേർട്ടഡ് ആർച്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ടൈപ്പ് വരുന്ന ആർച്ചാണ്, ഇൻവേർട്ടഡ് ഷേപ്പിൽ വരുന്ന ആർച്ചിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പോയിൻറ്റഡ് ആർച്ച്. പോയിൻറ്റഡ് ആർച്ച് എന്ന് പറയുന്നത് രണ്ട് കർവ്സ് ഒരു പോയിൻറ്റിൽ മീറ്റ് ചെയ്യും. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ അപ്പെക്സിൽ രണ്ട് കർവിൻ്റെ പോയിൻറ്റ് മീറ്റ് ചെയ്യുന്നതിനെയാണ് പോയിൻറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പായിരിക്കും ആർച്ചിനുണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിലീവിംഗ് ആർച്ച്. റിലീവിംഗ് ആർച്ച് എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ഉഡൻ ജോയിസ്റ്റിൻ്റെയോ അതിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആർച്ചിൻ്റെയോ ഒക്കെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ റിലീവിംഗ് ആർച്ചുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഉഡൻ്റെ തടി കൊണ്ടുള്ള ഒരു ജോയിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ആർച്ചിൻ്റെയോ ഒക്കെ മുകളിലായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഹോൾസ് ഷൂ ആർച്ച്. ഹോൾസ് ഷൂ ആർച്ച് എന്ന് പറയുന്നത് ഹോൾസ് ഷൂവിൻ്റെ ഒരു ഷേപ്പായിരിക്കും. ഇത് കൂടുതലും നമ്മളൊരു ആർക്കിടെക്ചറൽ വ്യൂവിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ഷേപ്പായിരിക്കും. ഇതിൻ്റെ സ്പ്രിംഗിങ് ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ഈ അതിന് മുകളിലുള്ള വെർട്ടിക്കൽ പോർഷനിൽ കൂടി ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് വെനീഷ്യൻ ആർച്ച്. വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് അതിന് 4 സെൻറ്റർ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സെൻറ്ററുകൾ ഉണ്ടാവും. മെയിനായിട്ടും 4 സെൻറ്ററേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്പ്രിംഗിങ് ലൈനിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഫ്ലോറൻറ്റൈൻ ആർച്ച്. ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറയുന്നത് ഈ വെനീഷ്യൻ ആർച്ചിനെ പോലെ തന്നെയാണ്, പിന്നെ അതിന് 3 സെൻറ്ററുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി.
ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.